രായമംഗലം പഞ്ചായത്തിലെ വായിക്കര 128 നമ്പർ അംഗൻവാടി നാടിനു സമർപ്പിച്ചു പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച അംഗൻവാടിയാണ് നാടിനു സമർപ്പിച്ചത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അംഗൻവാടി നവീകരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയകുമാർ ഉദ്ഘാടനം ചെയ്തു രായമംഗലം ഗ്രാമപഞ്ചായത്തിലെ വായിക്കര 128 നമ്പർ അംഗൻവാടി അതിന്റെ സമ്പൂർണമായ മെയിൻ്റനൻസ് വളരെ ശോചനീയമായ ഒരു സാഹചര്യമാണെന്നുണ്ടായിരുന്നത് അതൊക്കെ മാറ്റിയതുകൊണ്ട് 4 ലക്ഷം രൂപ എടുത്ത് ചെലവ് ചെയ്ത് സമ്പൂർണ്ണമായിട്ട് അതിൻ്റെ ടൈലിടാനുള്ള മുഴുവൻ ടൈലിട്ട് മേച്ചിലിട്ടാക്കാനുള്ള മേച്ചിൽ അതിലെ ടോയ്ലറ്റിൻ്റെ മെയിൻ്റനൻസ് പാത്രം കഴുകുന്നതിനുള്ള സൗകര്യം അടക്കം സുരക്ഷിതമായ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ടാക്കിയാണ് 4 ലക്ഷം രൂപയുടെ നവീകരണ ജോലികൾ പൂർത്തിയാക്കി ഇന്ന് വാർഷികം ആഘോഷിക്കുകയാണ് നമ്മുടെ രായമംഗലം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളും ഈ 23-24 സാമ്പത്തിക വർഷത്തോടുകൂടി മെയിൻ്റനൻസ് പൂർത്തിയാവുകയാണ് പൂർത്തിയാക്കുന്ന അംഗൻവാടികളുടെ എല്ലാം സമ്പൂർണ്ണ മെയിൻ്റനൻസ് ആണ് നടത്തുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പൈസ നമ്മൾ ചിലവാക്കിയത് വായിക്കര അംഗൻവാടിക്കാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള ഒരു അംഗൻവാടി കൂടിയാണ് 19 കുട്ടികളാണ് നിലവിലുണ്ടായിരുന്നത് ഇവിടുന്ന് ഇന്ന് വാർഷികം അതോടൊപ്പം തന്നെ അവരുടെ യാത്രയെ കൂടി അടക്കുകയാണ് ഈ മുഴുവൻ ഇവിടുന്ന് മറ്റ് സ്കൂളുകളിലേക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ഇതിൻ്റെ അംഗൻവാടിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന മുഴുവൻ നാട്ടുകാർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ചുരുക്കുന്നു വാടംഗം കെ എൻ ഉഷാദേവി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ സ്മിത അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ എം സലീം സീരിയൽ ആർട്ടിസ്റ്റ് ബിജോയ് വർഗീസ് അംഗൻവാടി വർക്കർ സുജാത ബാലൻ പഞ്ചായത്ത് എ ഇ ബി ഡി വിനോദ് എ എൽ എം സി അംഗങ്ങളായ കുര്യാക്കോസ് പുഷ്പകുമാർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ കുരുന്നുകളുടെ കലാപരിപാടികളും 2022-23 അധ്യയന വർഷം പഠനം പൂർത്തീകരിച്ച കുരുന്നുകൾക്കുള്ള യാത്രയയപ്പും നടന്നു